വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് മണ്ഡലത്തിൽ എന്തൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. അയാൾ പിന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ചാലേ നല്ല ഭൂരിപക്ഷത്തോടെ അയാൾ ജയിക്കൂ, ഒന്നാമത്. പിന്നെ നമ്മളെ കേരളത്തിൽ നല്ലൊരു വികസനത്തിന് സാധ്യത ഉണ്ട്. അയാൾ നിന്നും വയനാട് മണ്ഡലത്തിന് എന്തൊക്കെ വികസനമാണ് നിങ്ങൾ കാണുന്നത്? അത് ഇടതുപക്ഷത്തിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഉണ്ടാവും അയാൾ കൊണ്ട്. അതാണല്ലോ അയാളെ ഏറ്റുപിടിച്ച് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നല്ലൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോവുകയാണ് രാഹുൽ ഗാന്ധി, എന്താണ് പറയാനുള്ളത്, എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾ? ഏറ്റവും നല്ല പ്രതീക്ഷയാണ്. വയനാടിനെ സംബന്ധിച്ച് നല്ലൊരു ഒരു ഒരു പുരോഗതി, അല്ലെങ്കിൽ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പുരോഗമനം വരാനാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ എന്തൊക്കെ വികസനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നത് ഈ നാടിൻ്റെ എല്ലാ ഡെവലപ്മെൻസിലും പിന്നെ രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ഇപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം സംഭവിച്ചു അതുപോലെയൊക്കെ ഇവിടെ നടക്കും. വയനാട്ടിൽ എന്തെങ്കിലും പിന്നെ ഒരു വികസനം ഉണ്ടാകും. പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അല്ല, കോൺഗ്രസിൻ്റെ വലിയ നേതാവാണല്ലോ. അപ്പോൾ ആ നിലക്ക് എന്തെങ്കിലുമൊക്കെ വികസനം ഉണ്ടായിക്കൂടായല്ല. വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം 20 അംഗങ്ങളിൽ ഒരാളായിട്ട്, സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അതിൽ കൂടുതലായിട്ട് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്യുമെന്നോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. നമുക്ക് നല്ലൊരു ഭരണം കാഴ്ച വെക്കണം, അത്രേ നമ്മൾ അതിൻ്റെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അങ്ങനെ നല്ലൊരു ഭരണം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മൂപ്പരെ നമ്മളെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്നിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്താണ്. വയനാട് നിയോജകമണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരണം എന്നുള്ള സത്യാവസ്ഥ നമ്മളെടുത്തിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് നിർബന്ധമായും അയാൾ വരണം. അയാൾ 200,000 വോട്ടിനാണെങ്കിൽ ഉള്ള അരി വിജയിക്കണമെന്നുള്ള താല്പര്യവും ഭൂരിപക്ഷത്തോട് ജയിക്കും. പിന്നെ രാജ്യത്തിൻ്റെ മുഖ്യ പ്രധാനമന്ത്രി ആണുള്ള ഒരാളാണല്ലോ. അപ്പം അതിൻ്റേതായ ഗുണം കേരളത്തിനും ഉണ്ടാവും, ഇന്ത്യക്കും ഉണ്ടാവും. ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ചെയ്തു തരണം എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവലേ. കേരളത്തില് മറ്റൊരു നല്ലൊരു നേട്ടമായിട്ട് കാണുന്നുണ്ട്. നമ്മളെ ഇവിടെ കേരളത്തിന് നല്ലൊരു ഇത് കിട്ടും. വയനാട് ജില്ല വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിന് തന്നെ മൊത്തം ഒരു ആവുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മൊത്തം. ഇവിടെ പുള്ളി ഭൂരിപക്ഷം ജയിക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, ഉണ്ട്. 200,000 ഭൂരിപക്ഷത്തിന് ജയിക്കും വയനാട് ജില്ല. നല്ലതാണ്, അയാൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നല്ല ഒരു ആളായി തീരുകയും ചെയ്യുന്ന നമ്മൾ സ്ഥാനാർത്ഥി. വികസനം കൊണ്ടുവരുന്നുള്ള വല്ല പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രദേശത്തെ എം പി ആണോ ആ നാട്ടുകാരൻ എന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. അപ്പോൾ രാഹുൽ ഗാന്ധിയിൽ ആരായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിലും അയാൾ ആ പ്രദേശക്കാരനല്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ നാടിന് വേണ്ടി എന്തെങ്കിലും മറ്റേ നല്ല കാര്യങ്ങൾ ആണല്ലോ പ്രതീക്ഷ ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ വിജയിച്ചു കഴിഞ്ഞിക്കാണെങ്കിൽ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. അത് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു ആത്മാർത്ഥമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയ്യും തന്നെയാണ് തോന്നുന്നത്. അല്ല, അന്തർദേശീയ നേതാവ് ഇവിടെ ഈ വയനാട്ടിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അദ്ദേഹം ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നാട്ടുകാർ എല്ലാവരും വോട്ട് ചെയ്യും. ഒരു ക്വാളിറ്റിയുള്ള ഒരു അന്തർദേശീയ ഒരു നേതാവല്ലേ, അയാൾ അന്തസ്സായിട്ട് അവിടുന്ന് ജയിക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ കേരളത്തിൽ മൊത്തം ഒരു ഉണർവുണ്ടാവും. UDFന് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി വന്നതിലാണ് താല്പര്യം. ഭരണം മാറി വരാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഒരു മെച്ചപ്പെട്ട ഭരണം. കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത വേറെ ടെക്നോളജിക്കലായിട്ടും അല്ലാതെ അവിടുത്തെ പോലെ തന്നെ വികസനമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വികസനം വരുത്തുന്നുള്ള അല്ലെങ്കിൽ വയനാട്ടിൽ ഒരു വികസനം വരുത്തുന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക്? ആ ഉണ്ട്. അവിടെ ഈ കോളേജും സ്കൂളും ഒക്കെ വളരെ കുറവാണ്.
അവിടെയുള്ളവരൊക്കെ ടൗണിലേക്കും അല്ലാത്തടത്തേക്കൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനത്തെ രീതിയിലുള്ള നല്ല സ്കൂൾസും കോളേജസും ഒക്കെ വന്നാൽ നല്ലതാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ വന്നിട്ടും. രാഹുൽ ഗാന്ധി വന്നാലും പഴയ പോലെ തന്നെ. പിന്നെ എന്താ പറയുക, 19 മണ്ഡലം ഒക്കെ വേറെ തന്നെയാണല്ലോ. ഈ ഒരു മണ്ഡലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയേ ഉള്ളൂ. അതുമാത്രമേ ഉള്ളൂ. പിന്നെ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണല്ലോ. അതേപോലെ വയനാടൊന്ന് വികസിക്കും, പിന്നെ നമ്മുടെ നാടൊന്ന് കാര്യമായിട്ടൊന്ന് ഇത് വരും. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിപ്പിക്കും. ഒരുപാട് പ്രതീക്ഷയുണ്ട് രാഹുൽ ഗാന്ധിയിൽ, ഒരുപാട് പ്രതീക്ഷയാണ്. കേരളം മൊത്തത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. രാഹുലിനൊരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. പാർട്ടിയോടും അവരോടും വ്യക്തിപരമായിട്ട് രാജീവ് ഗാന്ധിയോടും നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞാൽ കുറച്ച് വികസനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കേരളത്തിന് നല്ലൊരു പ്രതീക്ഷ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങൾ മൊത്തം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂപ്പർ ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ കർണാടകത്തിനും പിന്നെ തമിഴ്നാടിനും കേരളത്തിനും എല്ലാത്തിനും പ്രയോജനപ്പെടും. കാരണം ഒരു ബൗണ്ടറിൻ്റെ അടുത്താണല്ലോ ഇയാൾ മത്സരിക്കുന്നത്. കർണാടകൻ്റെയും കേരളം പിന്നെ തമിഴ്നാടിൻ്റെയും ബൗണ്ടറിലാണ് ഈ വയനാട് എന്ന് പറഞ്ഞ ജില്ല. അവിടെയാണ് മൂപ്പർ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങൾക്കും ഇയാൾ നിന്ന് കഴിഞ്ഞാലും ജയിച്ചു നിന്നാലും ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ കേരളത്തിന് പ്രത്യേകിച്ചിട്ടും. ആ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിനങ്ങളും. രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ അതിൻ്റേതായ ഫലങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ കേരളത്തിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളോട് കൂടി വരുമ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ കൂടി അതിൻ്റെ ഫലം കിട്ടും. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഈ ഭാഗത്ത് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലം കേരളത്തിലെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ ഗാന്ധി ഇവിടെ എനിക്കൊരു ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ വയനാട്ടിൽ. ശരിക്കും അതാ എല്ലാവരും പറയുന്നത്. എനിക്ക് വികസനം കാര്യങ്ങളിലും വരുന്നതാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ലക്ഷക്കണക്കിന് വോട്ടിന് പുള്ളിനെ ജയിപ്പിക്കും, അത് ഉറപ്പാക്കും. ആരും സംശയം വേണ്ട, നല്ല തീരുമാനമാണ്. വിജയിച്ചു, വിജയിക്കും. 100% വിജയം ഉറപ്പാണ്. എന്തെങ്കിലും വികസനം കാണിക്കും ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? എന്താ നല്ല പ്രതീക്ഷ. ഭാവി പ്രധാനമന്ത്രിയെ ഈ നാടിന് ലഭിച്ചു എന്നുള്ള സന്തോഷത്തിലാണ്. വികസനം സ്വന്തമായിട്ട് ജയിച്ച മണ്ഡലം അങ്ങോട്ട് ചെയ്യാതിരിക്കുന്നതല്ലോ. ഞങ്ങളെ മണ്ഡലം ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് നിൽക്കുന്നത്. ഉദ്ദേശിച്ചിട്ടുണ്ട് നമുക്കൊരു പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. വികസനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായി ലോക്സഭയിലെത്തുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫൈനലായോ? ഫൈനലായിട്ടുണ്ടല്ലേ. ഏതായാലും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു കാൻഡിഡേറ്റ് എം പി ആയി പ്രധാനമന്ത്രി ആകുമ്പോൾ ഒരു കേരളത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളൊരു ചരിതാർത്ഥം നമുക്കുണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞങ്ങളെ പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു പ്രതീക്ഷ തന്നെയാണ്. ആണ് നമുക്കൊരു പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിൽക്കുന്നത്. ഒരു അപ്പം അതിനുള്ള സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ഭരണത്തെക്കാട്ടിലും കുറച്ച് മെച്ചത്തിൽ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കാരണം നോട്ട് നിരോധനം എല്ലാ കാര്യമായാലും ശരി, എല്ലാത്തിലും നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള യുവാക്കൾക്കും എല്ലാവർക്കും ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയുണ്ട് രാഹുൽ ഗാന്ധി വരുന്നത്. എന്താ ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രിയാനുള്ള ചാൻസുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ വളരെ വികസനവും പിന്നെ എന്താ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിലും പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം കാലവർഷ ബുദ്ധിമുട്ടുകൾ വയനാട്ടിൽ കുറേ സംഭവിച്ചത് കുറേ ആദിവാസി കോളനിയും ആവേശ വിഷയങ്ങൾ ആവശ്യങ്ങളൊക്കെ വളരെ എന്താ പറയുക നല്ലൊരു ഒരു ഇതുണ്ടാവുമെന്ന് വളരെ കാണുന്നു. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നാലും കോൺഗ്രസ് കുറേ മുന്നോട്ട് മുമ്പോട്ടാണ്. അതുകൊണ്ട് വികസനം നല്ലോണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ടല്ലോ. അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ താഴത്തുള്ള നേതാക്കന്മാർ അവരെ കൈകാലാൻ ചെയ്യാൻ കഴിയുന്നു. ജനങ്ങൾ ഇപ്പോഴത്തെ കഷ്ടപ്പാട് ആലോചിക്കണം. ഓൻ ജയിക്കണം, ഓൻ ജയിക്കണം. ജയിച്ചിട്ടില്ല ഇനിയും നാട് കുട്ടിത്തറാവും, അല്ലേ? നമ്മൾ പറയാനുള്ളൂ. എന്തായാലും വോട്ട് ഓൻ എന്നെ ജയിക്കും, ജയിക്കുകയും ചെയ്യും. ഓൻ അവൻ ആൻകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് ഭാവി പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു കാര്യമാണ്. പ്രധാനമന്ത്രി വികസനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവും. അതുമല്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു ആളായിട്ട് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖല കർഷകരും
ഒക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് വയനാട് മേഖല ചുരം ബന്ധപ്പെടുന്ന മേഖലയായതുകൊണ്ട് വയനാട് എല്ലാം കൊണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരിക എന്നുള്ളത് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. അത് ഏതായാലും നിറവേറ്റിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് UDFന്റെ വമ്പിച്ച പ്രകടനം ഈങ്ങാപ്പിയിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ ആവേശമായി കൊള്ളുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്.